എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മുടി എങ്ങനെ നാച്ചുറലായിട്ട് കറുപ്പിക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ മുടി, അത്യാവശ്യം നല്ലവണ്ണം നരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഞാൻ മൈലാഞ്ചി, ഇത് ഫ്രഷായിട്ടുള്ള മൈലാഞ്ചി അല്ല, പൊടി വാങ്ങിച്ച് കലക്കിയതാണിത്. അത് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം, നന്നായിട്ട് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മുടി ഇങ്ങനെ ലൈൻ ലൈൻ എടുത്തിട്ട് ബ്രഷ് കൊണ്ട് തേക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ ഓറഞ്ച് കളറിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ഓറഞ്ച് കളറാകണം. ചില മൈലാഞ്ചി പൊടി തേക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അതെ, പഴയ മൈലാഞ്ചി പൊടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുടി ഓറഞ്ച് കളറാകില്ല, ഒരു നിറവും വരില്ല. പക്ഷേ ഇതേപോലെ ഓറഞ്ച് കളറ് വരണം, എങ്കിലേ നമുക്ക് പിന്നീട് നമുക്ക് കറുപ്പിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് എടുത്തിരിക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ എന്ന് വെച്ചാൽ നീല അമരിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ പല വീഡിയോസിലും പറയുന്ന കേട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട് തേക്കണമെന്ന്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ തെറ്റുകളൊന്നും ചെയ്യരുത്. ഉപ്പ് ഇടരുത്, പിന്നെ അതേപോലെ തന്നെ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഇടരുത്. ഇതൊക്കെ മുടിയിൽ ഒന്നും സംഭവിക്കില്ല, അത് വേസ്റ്റായി പോകത്തേ ഉള്ളൂ. ഞാൻ പലവട്ടം പല വീഡിയോസും കണ്ട് പലതും ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ അതിലൊന്നും ഒരു ഫലവും കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇവർ ആ ലേബലിൽ അവർ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ, അതായത് വാം വാട്ടർ, കൈ തൊടാവുന്ന അതിലുള്ള ചൂടുവെള്ളത്തിൽ നമ്മളിതൊന്ന് കലക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും ആഡ് ചെയ്യരുത്, വെറും ഇതുപോലെ കലക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ തലയിൽ ഇത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ആദ്യം നല്ല പച്ച കളറ് ആയിരിക്കും. പച്ച കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൈറ്റ് പച്ച ആയിരിക്കും, ഒരു തത്ത പച്ച കളർ പോലെ ആയിരിക്കും പൊടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു പച്ച ഇലയുടെ കളറ് വരും. യാതൊരുവിധ മണമോ ഒന്നും ഇതിനകത്ത് ഒരു മണവും ഇല്ല. സാധാരണ പച്ചില ഇങ്ങനെ ഞെരടി നോക്കുമ്പോൾ ഉള്ള ഒരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് ഓറഞ്ച് കളറായിട്ടുണ്ട്. മൈലാഞ്ചി പുരട്ടി ഞാൻ ഓറഞ്ച് കളറാക്കിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കിട്ടിയ ഇതേപോലെ ഓറഞ്ച് കളറായിരിക്കണം മുടിക്ക്. എന്നിട്ട് അതിൽ വേണം നമ്മൾ ഈ ഇൻഡിഗോ പൗഡർ കലക്കിയത് തേക്കാനായിട്ട്. അപ്പോൾ കലക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തലയിൽ തേക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഡാർക്ക് കളറ് നീല കറുത്ത കളറായിട്ട് മാറും. ആ മാറുന്നത് പാത്രത്തിൽ ഇരുന്നാകരുത്, നമ്മുടെ തലയിൽ ഇരുന്നാകണമെന്നാണ് എൻ്റെ ഒരു ഇപ്പോൾ ഈ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. തലയിൽ വെച്ച് തന്നെ ആ കളറാകുമ്പോഴാണ് മുടിയിലേക്ക് ഇത് പെട്ടെന്ന് പിടിക്കുന്നത്. പിന്നെ ഇത് 1 മണിക്കൂർ അവർ പറഞ്ഞിരിക്കുന്നത് 2 മണിക്കൂർ തലയിൽ വെക്കാനാണ്. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ, എങ്കിലും അത്യാവശ്യം നല്ല കളർ തന്നെ കിട്ടി. പിന്നെ ഇത് ഇരിക്കും തോറും ഇത് കഴുകി കഴിഞ്ഞ് ഷാമ്പു ഒന്നും ഇടരുത്. അത് സാധാരണ വെള്ളത്തിൽ കഴുകി എല്ലാം കളയുക. അതിനുശേഷം അങ്ങനെ തന്നെ മുടി വെക്കുക. മുടി വെച്ച് കുറേ കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴും കുറേശ്ശെ കളറ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതേപോലെ നല്ല ഭംഗിയായിട്ട് മുടി കിടക്കും, മുടിയൊന്നും കൊഴിയില്ല, നന്നായിട്ട് മുടി കിട്ടും. അപ്പോൾ അവർ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 7 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക, അതിനുശേഷം മാസത്തിലൊരിക്കൽ ഉപയോഗിച്ചാൽ മതി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ തലയിൽ തേക്കുമ്പോൾ ഞാൻ തേച്ച പോലെ ഇങ്ങനെ വാരിക്കോരി തേക്കൽ ഓരോ ഇഴ എടുത്ത് തേക്കുക. എൻ്റെ അതുകൊണ്ടാണ് അവിടെ ഇവിടെ ചുമന്ന് കാണുന്നത്. എല്ലായിടത്തും ശരിക്കും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പറ്റിയടത്തൊക്കെ നല്ല കറുത്ത മുടി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇത് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് മുടി കറക്കുകയാണെങ്കിൽ മാത്രം വന്നൊന്ന് ലൈക്ക് അടിച്ചാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇഷ്ടമായിപ്പെട്ടാൽ ലൈക്ക് അടിക്കുക.